മൂന്നാറിൽ നിന്നും 14 കിലോമീറ്റർ മാറി നിൽക്കുന്ന ബൈസൺ വാലിയിലേക്ക് വരുമ്പോൾ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിലുള്ള ഒരു റിസോർട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 2500 രൂപ മുതലാണ് നമുക്കിവിടെ റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോട്ടേജ് സെറ്റപ്പും പിന്നെ ഒരു പ്രീമിയം സ്യൂട്ട് റൂമും അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് നമുക്കിവിടെ റൂംസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മിസ്റ്റി ലേക്ക് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ ബാക്കിയൊരു ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് പിറ്റേ ദിവസം 11 മണിക്കാണ് ചെക്ക് ഔട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇതിൻ്റെ ബുക്കിംഗ് സംബന്ധമായ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ആദ്യം ഇവിടെ കാണുന്നത് ആ ഒരു കോട്ടേജ് കാറ്റഗറിയാണ്. ഇനി കയറി വന്ന ഉടനെ ഇടത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്നത് ഇവരുടെ റിസപ്ഷനാണ്. റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് മറ്റു കോട്ടേജ് കിടക്കുന്നതും. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുമാണ് വേറെ സെപ്പറേറ്റ് 2 കോട്ടേജും പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് വരുന്നത്. ഈ 2 കോട്ടേജ് ഹണിമൂൺ കോട്ടേജ് എന്നുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പ്രൈവസിക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഈ ഒരു ഹട്ടായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റായി വരുന്നത്. ഈ ഒരു ഹട്ടിനാണെങ്കിൽ ഓഫ് സീസൺ ടൈമിൽ ഒരു 3000, സീസൺ ടൈമിലാണെങ്കിൽ 3500-4000 എന്നുള്ള റേഞ്ചിലായിരിക്കും നമുക്കിവിടെ പ്രൈസ് വരുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരിക്കലും കൺജസ്റ്റഡ് ആയി നമുക്ക് ഫീൽ ചെയ്യില്ല. റൂമിനോട് ചേർന്ന് എടുക്കുന്ന ഈ ഒരു ഏണിയിൽ കൂടെ കയറിയാൽ നമുക്ക് ഈ റൂമിൻ്റെ ഒരു ഫസ്റ്റ് ഒരു മെസനൈൻ ഫ്ലോറായിരിക്കും കാണാൻ പറ്റുന്നത്. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. ഈ മെസനൈൻ ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഈ ഒരു തരത്തിലായിരിക്കും റൂം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു ഫോൾഡിംഗ് ലാഡർ ആയതുകൊണ്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഒരു നീറ്റ് ആൻഡ് സ്പേഷ്യസ് ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇത് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്കായിരിക്കും ഭാവിയിൽ ഇവർ സ്വിമ്മിംഗ് പൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആ ഒരു ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റും നമുക്ക് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് മെനുവും ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ബൊഫേ സെറ്റപ്പ് ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഫുഡൊക്കെ എല്ലാം ഒരു ടേസ്റ്റി ഫുഡ് തന്നെയാണ് കിട്ടുന്നത്. റെസ്റ്റോറൻറ്റ് പുറകുവശത്തായിട്ട് തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിലാണ് ഒരു പ്ലേ ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലേ ഏരിയയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ ഒരു പ്രീമിയം റൂം കാറ്റഗറി വരുന്നത്. ഈ ഒരു റൂമിലേക്ക് കയറുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടൊരു ഹോളും അതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷനിലായിട്ട് വേറൊരു ബെഡ്റൂമും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഒരു ബാത്റൂമും നമുക്ക് അറ്റാച്ചായി വരുന്നത്. ആ ഹോളിലെ കർട്ടൻ തുറന്നിട്ടാൽ നല്ലൊരു നേച്ചർ വൈബ് കിട്ടുന്ന രീതിയിലുള്ള സ്പേസാണ് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഗംഭീര വ്യൂ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്ന് ഓപ്പണായിട്ട് പുറത്തിരിക്കാൻ പറ്റി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ സ്പോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് കയറി വരുമ്പോൾ വലത്തെ സൈഡിലേക്ക് പോകുമ്പോഴാണ് ബാലൻസ് ആയിട്ടുള്ള കുറച്ച് കോട്ടേജ് നമുക്ക് വരുന്നത്. വാലി വ്യൂ എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ് ഈ കാണുന്ന ബ്ലോക്കിൽ നമുക്ക് കിട്ടുന്നത്. ഇതിന് വരുന്ന കോസ്റ്റാണ് ഓഫ് സീസൺ ടൈമിൽ 2500. ഇനിയിപ്പോൾ സീസൺ ടൈം ആണെങ്കിൽ 2500 എന്നുള്ളത് നേരെ 3000-3500 രൂപ ആ റേഞ്ചിലേക്കായിരിക്കും ഇവിടുത്തെ പ്രൈസ് വരുന്നത്. ഇവിടെ ആയാലും ആ ഒരു റൂമിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ബാൽക്കണി അറ്റാച്ച് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ബാത്റൂം ആയാലും എല്ലാ റൂമിലത്തെ പോലെ തന്നെ ഇവിടെയും നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം തന്നെയാണ് കിട്ടുന്നത്. ഇനി വൈകുന്നേരം ആവുംതോറും ഇവിടുത്തെ ആ ഒരു ലൈറ്റ് ആംബിയൻസിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. റെസ്റ്റോറൻറ്റോട് ചേർന്ന് നടക്കുന്ന ആ ഒരു പ്ലേ ഏരിയയുടെ ഗ്രൗണ്ടിലാണ് രാത്രി ഇവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിരുന്നത്. ബാർബിക്കും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ നമ്മൾ അഡീഷണൽ ഒരു കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാടൊരു ഹൈപ്പൊന്നും വിചാരിക്കാതെ ഒരു എക്സ്പെക്റ്റേഷൻ വല്ലാതെ കൊടുക്കാതെ ഒരു ഫാമിലി ആയിട്ട് ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഈ മിസ്റ്റി ലേക്ക്. പക്ഷെ ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ റിസോർട്ടിനെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ റൂമിൻ്റെ വൃത്തിയൊക്കെ എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. അതിപ്പോൾ സ്റ്റാഫിൻ്റെ ക്വാളിറ്റി ആയാലും ഇനിയിപ്പോൾ ഫുഡായാലും നല്ലൊരു ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിക്കും കപ്പിൾസിനുമാണ് ഞാൻ ഈ റിസോർട്ട് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ബാച്ചിലേഴ്സിന് പറ്റുന്നില്ല എന്നല്ല, പക്ഷേ എന്നിരുന്നാലും കൂടെ ബാച്ചിലേഴ്സിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഫാമിലിക്കോ ഒരു കപ്പിൾസായിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാനും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രൈവറ്റ് സ്പോട്ട് ഇരിക്കാനുള്ള സ്പേസ് ഈ ഒരു റിസോർട്ടിൽ എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഓപ്പൺ വ്യൂ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് നേച്ചർ ആഗ്രഹിക്കുന്നു. അതൊരു ഫാമിലി ആണോ കപ്പിൾസ് ആണോ അവർക്കാണ് ഈ ഒരു റിസോർട്ട് അനുയോജ്യമായിട്ട് വരുന്നത്.